1980 इंदिरा गांधी തിരിച്ച് അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് ഊർജ്ജസ്വലമായി ഇന്ത്യയിൽ രംഗം പിടിച്ചടക്കി എന്നുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിലും ഉടലെടുക്കാൻ തുടങ്ങി. 81 ആയപ്പോഴേക്കും നായനാർ മന്ത്രിസഭ നിലംപതിച്ചു. അതിന് കാരണം നായനാർ മന്ത്രിസഭയ്ക്ക് സഹായിച്ചിരുന്ന ഇടതുമുന്നണിയുടെ ഘടകകക്ഷികൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എ കോൺഗ്രസ് വിഭാഗം ഇവരെല്ലാം ഇന്ദിരാഗാന്ധിൻ്റെ വിജയം കണ്ടപ്പോൾ തിരിച്ചു വരാനുള്ള വ്യഗ്രതയിലായിരുന്നു. അവസരവാദപരമായ രാഷ്ട്രീയമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൻ്റെ അത് മുതലെടുത്തുകൊണ്ട് കരുണാകരൻ തൻ്റെ കഴുനീക്കങ്ങൾ ബുദ്ധിപരമായി നടപ്പാക്കുകയും ചെയ്തു. ഇവരെല്ലാം തിരിച്ചു വിളിച്ച് ഒരുമിച്ച് കൊണ്ടുവന്ന് അധികാരം പിടിച്ചെടുക്കാനുള്ള സ്ഥിതി കേരളത്തിലും ആവിഷ്കരിച്ചു. അങ്ങനെ നായനാർ മന്ത്രിസഭ നിലംപതിച്ചു. പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വന്ന് 1982 ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ നിർണയിക്കുന്നതിന് വേണ്ടി KPCC ഐ എക്സിക്യൂട്ടീവ് എറണാകുളത്തുള്ള മേഴ്സി ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് ചേർന്നു. അതിൽ മലപ്പുറത്ത് നിന്ന് ഞാനും മിസ്റ്റർ MP ഗംഗാധരനും മാത്രമാണ് അതിൽ മെമ്പർമാരായിട്ടുണ്ടായിരുന്നത്. ഞാൻ രണ്ടാമത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കുറച്ചൊരകലം പാലിച്ചാണ് നിന്നിരുന്നത്. കാരണം എപ്പോഴാണ് എന്താണ് ഇവർ ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല. ആ നിലക്ക് ഞങ്ങൾ ചർച്ച ആരംഭിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ബുദ്ധി വന്നെങ്കിലും നിലമ്പൂർ സീറ്റിനെ സംബന്ധിച്ച് ആര്യാടൻ്റെ പാർട്ടി കോൺഗ്രസിനെ ഐക്യമുന്നണിയിൽ ഐ വിഭാഗം ചേർത്ത് കഴിഞ്ഞാൽ നിലമ്പൂരിൽ നിന്ന് ജയിച്ചത് ആര്യാടൻ മുഹമ്മദാണല്ലോ, അയാൾക്ക് ആ സീറ്റ് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. മുല്ലപ്പള്ളിയെ പരാജയപ്പെടുത്തി ജയിച്ച് ആര്യാടൻ മന്ത്രിയായി തുടരുകയാണല്ലോ, അപ്പോൾ അയാൾ മന്ത്രിയായി കണ്ടാണ് രാജിവെച്ച് ഇങ്ങോട്ട് വരുന്ന, ആ സീറ്റ് ആൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് ആ കമ്മിറ്റി പിരിഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ 14 DCC പ്രസിഡൻ്റുമാർ മത്സരിക്കേണ്ടതായിരുന്നു. 13 പ്രസിഡൻ്റുമാർക്കും ഐ വിഭാഗത്തിൽ നിന്ന് തന്നെ സീറ്റ് കരുണാകരൻ അനുവദിച്ചു. എന്നെ മാത്രമാണ് ഓടിച്ചു നിർത്തിയത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ പിന്നിൽ നിന്നുള്ള കുത്ത് അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 14 പ്രസിഡൻ്റുമാരിൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയിരുന്ന ആളായിരുന്നു ഞാൻ. പല കാര്യത്തിലും എന്നെ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ വെച്ചുകൊണ്ട് എന്നെ മാത്രം ഒഴിവാക്കുക എന്താന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഒരു നിലപാടെടുത്തു. ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ആദ്യം KPCC പ്രസിഡൻ്റ് KM ചാണ്ടിയെ ഞാൻ കണ്ടു. ചാണ്ടിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നിഷ്കളങ്കനും നിഷ്പക്ഷനുമാണ്, അദ്ദേഹത്തിൻ്റെ രീതിയിലൊന്നും ഒരു പങ്കുമില്ല എന്നെനിക്ക് മനസ്സിലായി. മാത്രമല്ല ഈ തീരുമാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കരുണാകരൻ തന്നെയാണ് ഇതിന് കരുനീക്കിയത് എന്നും ബോധ്യമായി. ഞാൻ നേരെ കരുണാകരൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം തിരുവനന്തപുരത്ത് സ്വന്തമായി വീടെടുത്ത് താമസിക്കുന്നതിൻ്റെ ഹൗസ് വാമിംഗ് സെറിമണി ആയിരുന്നു അന്ന്. പോയപ്പോൾ KM ചാണ്ടിയുടെ കൂടെയാണ് ഞാനും പോയത്. ഹൗസ് വാമിംഗ് സെറിമണിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയി, ഞാൻ പോകാതെ അവിടെ ഇരുന്നു. ഞാനും കരുണാകരനും തമ്മിൽ സംഭാഷണം ആരംഭിച്ചു. ഞാൻ ചോദിച്ചു, എന്നെ മാത്രം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എന്താണ് കാരണം? അത് ലീഡർ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അദ്ദേഹം പറഞ്ഞു, നിനക്ക് അനുവദിക്കാൻ സീറ്റ് ഏതാണ്? അപ്പോൾ ഞാൻ മലപ്പുറത്ത് കോൺഗ്രസിന് 2 സീറ്റുണ്ടല്ലോ, എ വിഭാഗം നമ്മളെ കൂടെ വന്നെങ്കിൽ നിലമ്പൂർ സീറ്റ് ആര്യാടന് കൊടുക്കേണ്ടത് ഇനി ആവശ്യമാണ്, അതിന് ഞാൻ എതിരല്ല. എന്നാൽ മറ്റൊരു സീറ്റ് ബാക്കിയുണ്ടല്ലോ പൊന്നാനി, അവിടെ ആരുമില്ലല്ലോ, ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സീറ്റിൽ
എം പി ഗംഗാധരനെ പട്ടാമ്പിയിൽ നിന്ന് മാറ്റി നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് ഗംഗാധരനെ എന്തിനാണ് മാറ്റുന്നത്? പട്ടാമ്പിയിൽ എ വിഭാഗം കോൺഗ്രസ് ഇല്ലാത്ത കാലത്ത് ഗംഗാധരൻ ഐ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചതാണല്ലോ. ഇപ്പോൾ എ വിഭാഗം കൂടി വന്ന സ്ഥിതിക്ക് അവിടെ സീറ്റിൽ ഉറച്ച് ജയിക്കും എന്ന് ഉറപ്പാണല്ലോ. പിന്നെ എന്തിനാണ് മാറ്റുന്നത് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒന്നും പറയുന്നില്ല. മാറ്റി പൊന്നാനിയിലേക്ക് വെച്ചാൽ എന്നെ ഒഴിവാക്കാമെന്നുള്ള ദുരുദ്ദേശം തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ തന്ത്രപരമായ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അത് ശരിക്കും ഉദ്ദേശം നടപ്പാക്കാൻ വേണ്ടി ചോദിച്ചതല്ല ഞാൻ ചോദിച്ചത്. എന്നാൽ ആര്യ ഗംഗാധരൻ ഒഴിവാക്കുന്ന പട്ടാമ്പി സീറ്റുണ്ടല്ലോ, അതെനിക്ക് അനുവദിക്കുമോ എന്ന് ചോദിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചു. ഞാനും മത്സരിക്കാൻ യോഗ്യനായ ഒരാളാണെന്ന് വന്നോട്ടെ, എന്നെ മാത്രം മാറ്റി നിർത്തുന്ന എന്തിനാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വളരെ മോശമായ നിലയിലായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? അവിടെ നിങ്ങൾ മത്സരിച്ചാൽ സവർണ ഹിന്ദുക്കൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതിൻ്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലായി. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, ലീഡറെ നിങ്ങൾക്ക് പൊന്നാനിയെക്കുറിച്ച് ചരിത്രപരമായി മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. നമ്മൾ പൊന്നാനി കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന മുസ്ലിം സ്വാധീനമുള്ള മണ്ഡലമാണ്. മാത്രമല്ല സൈനുദ്ദീൻ മക്കതും തങ്ങളുടെ ആസ്ഥാനം നിലനിൽക്കുന്ന പ്രദേശവുമാണ്. അവിടെ എം പി ഗംഗാധരനെ പോലെ ഒരാൾ നിന്നാൽ അവിടെ സവർണ മുസ്ലിമീങ്ങളുണ്ടല്ലോ, അവരുടെ വോട്ട് ഗംഗാധരന് കിട്ടുമോ? പട്ടാമ്പിയിലെ സവർണ ഹിന്ദുക്കളെ വോട്ട് എനിക്ക് കിട്ടൂല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പൊന്നാനിയിലെ സവർണ മുസൽമാൻ്റെ വോട്ട് ഗംഗാധരന് എങ്ങനെയാണ് കിട്ടുക? ഈ ചോദ്യത്തിൽ അദ്ദേഹം ഉത്തരം മുട്ടിയപ്പോൾ ഒരു സുഖകരമല്ലാത്ത സ്വഭാവം. അപ്പോൾ ഞാൻ എഴുതിയിട്ടു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ ഞാൻ പോട്ടെ, അപ്പോഴും മിണ്ടുന്നില്ല. ഞാൻ രണ്ടടി ഇറങ്ങിയിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ലീഡറെ ഒരു കാര്യം ഞാൻ പറയാം, മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് ഐക്ക് നല്ലൊരു പ്രവർത്തകൻ നഷ്ടപ്പെടുന്നു. അപ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി എന്നെ നോക്കുകയാണ്. ഞാൻ ഇറങ്ങുകയാണ്, നമുക്ക് നിയമസഭയിൽ വെച്ച് കാണാം എന്നാണ് അദ്ദേഹത്തോട് ഞാൻ അവസാനമായി പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൂടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് ടി ടി കോയാമു എന്ന പേരുള്ള ആൾ. ഞാൻ കോയാമുവിനോട് പറഞ്ഞ് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി ഇറങ്ങി. പോരുമ്പോൾ ഇങ്ങനെ മിണ്ടാതെ പോരുകയാണ്. റൂമിലെത്തി എല്ലാ സാധന സാമഗ്രികളൊക്കെ പെട്ടി കടലാസൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അദ്ദേഹത്തോട് ഭാഗം പറഞ്ഞ താഴെ ഇറങ്ങി. ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഞാൻ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത്. തീവണ്ടിൻ്റെ സമയം നോക്കാനൊന്നും അപ്പോൾ മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പം എന്നോട് കോയാമ്മ ചോദിച്ചു, നമുക്ക് നിയമസഭയിൽ വെച്ച് കാണാമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതെന്തടിസ്ഥാനത്തിലാണ്? ഒരു പാർട്ടിയും ഒന്നുമില്ല, ഉള്ള പാർട്ടിനെ ഉപേക്ഷിക്കുകയും ചെയ്താൽ നിയമസഭയിൽ എത്തുന്ന മാർഗം എന്താണെന്ന് ചോദിച്ചു അദ്ദേഹം. ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഞാൻ പറയുന്നില്ല, ഞാൻ ചില മാനസികമായ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, അത് പിന്നീട് പറയാം, നീ എൻ്റെ കൂടെ ഉറച്ചു നിൽക്കുമോ നിൽക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം. രണ്ടാളും കൂടി ബസ് കയറി നേരെ മലപ്പുറത്ത് വന്നിറങ്ങി. മലപ്പുറത്ത് നിന്ന് ആളെ വീട്ടിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്കും പോകും. അങ്ങനെ പിരിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തന്നെ വിളിക്കും, അപ്പോൾ വന്നേക്കണം. ഞാൻ നേരെ വീട്ടിൽ പോയി, അന്ന് രാത്രി അങ്ങനെ കഴിച്ചു. പിറ്റേന്ന് രാവിലെയാണ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. സത്യത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ പിടിച്ചതല്ല, ഞാൻ പാർട്ടിയെ പിടിച്ചതാണ്. ഒരു 4 മണിയായപ്പോൾ തന്നെ എൻ്റെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ ഒരു ലക്ഷ്യത്തിലെത്തിച്ചേർന്നിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ
എൻ്റെ സ്നേഹിതനായിട്ടുള്ള ശ്രീധരൻ ബക്കീലുമായിട്ടാണ് ആദ്യം ഇടപെടുന്നത്. ശ്രീധരൻ ബക്കീലും ഞാൻ സംസാരിച്ചത് ഒരൊറ്റ കാര്യമായിരുന്നു. ആദ്യം തന്നെ പോയി സീറ്റ് ചോദിക്കുകയല്ല ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു, ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ഐക്യമൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ, അതിന് ഒരു കാര്യം ഉണ്ട്, ഈ നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിനെ അങ്ങോട്ട് നിന്നു കോൺഗ്രസ്സിൽ ജയിച്ചിരുന്നു, കമ്മ്യൂണിസ്റ്റിൽ ജയിച്ചിരുന്നു, പല തന്ത്രങ്ങളും കളിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് വീണ്ടും ഞങ്ങളൊക്കെ പ്രവർത്തിക്കണമല്ലോ, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ശ്രീധരൻ പറഞ്ഞു എന്നോട്, ആര്യാടൻ ഇടതുപക്ഷ മുന്നണി പൊളിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളാണ്, അയാൾ പരാജയപ്പെട്ട് കാണലും ഞങ്ങളുടെയും താല്പര്യമാണ്. അങ്ങനെ രണ്ടാളെയും താല്പര്യം ഒന്നാണെന്ന് വരുത്തി വരുന്ന രീതിയിൽ ഞങ്ങളുടെ സംഭാഷണം അവസാനം ഒരു സ്വതന്ത്രനെ നിർത്തി നമുക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്നുള്ള വരെ എത്തി. ആ അഭിപ്രായം രണ്ടാൾക്കും ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് സ്ഥാനാർത്ഥി? അദ്ദേഹം ഒരാളെ പേര് പറഞ്ഞു, വേറെ പല പേരും പറഞ്ഞു. ഇവരെല്ലാം കേട്ടിട്ട് അവസാനം ഞാൻ പറയാണ്, അതുകൊണ്ടൊന്നും ആര്യാടൻ തോൽക്കാൻ പോകണില്ല. ആര്യാടൻ തോൽക്കണമെങ്കിൽ ഒരൊറ്റ വാർഗേ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു ശ്രീധരൻ, ടി കെ ഹംസ മത്സരിക്കുക, മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണ തരിക. അതിൽ ഇദ്ദേഹം എണീറ്റ് നിന്നു. ശ്രീധരൻ വക്കീൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഡയറക്ടറായിട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. മന്ത്രി ശിവദാസ മേനോൻ്റെ സൺലില്ലുമാണ്. പാർട്ടിയിൽ സ്വാധീനമുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ മത്സരിക്കൽ മാത്രമേ വഴിയുള്ളൂ, നിങ്ങൾ പിന്തുണക്കലും. എന്നാൽ അയാൾ ആവേശത്തോടു കൂടി പറഞ്ഞു, അതിനുവേണ്ടി എൻ്റെ എല്ലാ പണിയും ഞാൻ ഇന്നെൻ്റെ എടുക്കും, നിങ്ങൾ പിന്നെ വാക്ക് മാറരുത് എന്ന് പറഞ്ഞിട്ടോട്. വാക്ക് മാറൂല, അറിഞ്ഞ് ഞങ്ങൾ രണ്ടാളും പിരിഞ്ഞു. അദ്ദേഹം നേരെ പാർട്ടി ജില്ലാ സെക്രട്ടറി സെയ്താലിക്കുട്ടിയെ കണ്ടു. സെയ്താലിക്കുട്ടിക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അദ്ദേഹം ഇയാളെയും കൂട്ടിയിട്ട് നേരെ ജില്ലാ പാർട്ടി ഓഫീസിൽ പോയി. ബാക്കി ജില്ല ഒന്ന് രണ്ട് നേതാക്കന്മാരെ വിളിച്ചു വരുത്തി, പാർവളി മുഹമ്മദ് കുട്ടിയെ, നിലമ്പൂരിൽ നിന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കളെ, ഇതെല്ലാം കൂടി ചർച്ച ചെയ്തത് രാത്രി ഒരു 10-11 മണിക്ക് ശ്രീധരൻ വക്കീൽ എൻ്റെ വീട്ടിൽ വന്ന് ബെല്ലടിക്കുന്നു. വാതിൽ തുറന്നപ്പോൾ ഞാൻ കാണുന്ന ശ്രീധരനെയാണ്. ഞാൻ എന്തേന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ലക്ഷ്യത്തിലെത്തിച്ചിട്ടുണ്ട്, ഉടനെ ഷർട്ടിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മടിച്ചു നിന്നു. ഞാൻ പറഞ്ഞു, ശ്രീധര, അത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അത് നിങ്ങൾ ഇത്ര കാര്യമായിട്ട് എടുക്കാൻ പാടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ. ഉടനെ ഞങ്ങളെ ആ സംഭാഷണം നീണ്ടുപോകാൻ കണ്ടപ്പോൾ പുറകിൽ നിന്നൊരു ചെറിയ ശബ്ദം, തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ അഴിച്ചു വെച്ച ഷർട്ട് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി വാക്കൊന്നും മാറണ്ട, ശ്രീധരൻ്റെ കൂടെയാണ് പോയിക്കോളൂ പറഞ്ഞു. അങ്ങനെ ആ കുപ്പായിട്ട് ഞാൻ ശ്രീധരൻ്റെ കൂടെ വന്നു. ശ്രീധരൻ്റെ വീട്ടിൽ വന്നപ്പോൾ എല്ലാ നേതാക്കളും അവിടെ ഇരിക്കുന്നുണ്ട്. ഇമ്പിച്ചി വാവ, പാർവളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ മുഴുവൻ ആളുകളും. അവിടെ വെച്ച് ഞങ്ങൾ നടത്തിയ ചർച്ച അന്തിമമായ തീരുമാനമെടുത്തു. ആ തീരുമാനം പരസ്യപ്പെടുത്തരുത് എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ് വഴി? ഞാൻ എൻ്റെ മാർഗത്തിൽ എൻ്റെ കൂടെ നിൽക്കാവുന്ന ആളുകളെയൊക്കെ ആദ്യം ഒന്ന് സംഘടിപ്പിക്കണം. അതിനെന്താ വഴിയെന്ന് ചോദിച്ചാൽ അവരും പറഞ്ഞു, ഞാൻ പ്രവർത്തനം തുടങ്ങാം, ഞാൻ നോമിനേഷൻ കൊടുക്കുക, നിങ്ങളും നിങ്ങളുടേതായ പ്രവർത്തനം തുടങ്ങി, നിങ്ങളും ഒരാളെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കുക, പിൻവലിക്കുന്ന ലാസ്റ്റ് ഡേറ്റിന് നമ്മൾ ഒരുമിച്ച് കൂടിയാൽ മതി, അതുവരെ നമ്മൾ തമ്മിൽ കാണരുതെന്ന് പറഞ്ഞു. അത് ശരിയാണെന്ന് അവരും സമ്മതിച്ചു. അങ്ങനെ ഞാൻ നിലമ്പൂർ മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലും പര്യടനം നടത്തി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എൻ്റെ പാർട്ടിയിലെ പ്രവർത്തകരായ നല്ല സുഹൃത്തുക്കൾ, അവർ പറയും, എല്ലാം റെഡിയായല്ലോ സംഗതികൾ, നിങ്ങളെ മാത്രം ഒഴിവാക്കിയല്ലോ, നിങ്ങൾക്ക് സീറ്റ് തരൂല്ലേ ചോദിച്ചു. ഇല്ല എന്നാണ് ഇപ്പോൾ കാണുന്നത് എന്ന് നിസ്സംഗതനായിട്ട് ഞാൻ പറയും. അപ്പോൾ അവർ പറയാതില്ല, ഞാൻ പറ്റില്ല, വിടാൻ പാടില്ല. അപ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് ചർച്ച ചെയ്യരുത്, റൂമിലേക്ക് കയറി വന്നാണ്. ഞാൻ ഓഫീസിൽ പോയി ഞങ്ങൾ ചർച്ച ചെയ്തു, സംഗതികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം നിങ്ങൾ നിൽക്കണം എന്ന അവരുടെ വാദം. ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കുക, നിന്നാൽ പരാജയപ്പെടില്ല, അതിന് പാർട്ടിൻ്റെ സപ്പോർട്ട് കിട്ടുമോ നോക്കണം, ആ കിട്ടുകയാണെങ്കിലോ, കിട്ടുകയാണെങ്കിൽ പിന്നെ മത്സരിക്കണ്ടേ. ഈ അഭിപ്രായം 10 പഞ്ചായത്തുകളിലും കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് ഐ വിഭാഗക്കാർ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറയുകയാണ്. ഒരു പഞ്ചായത്തിലാണ് ഒരു മണ്ഡലം കമ്മിറ്റി,
പത്ത് മണ്ഡലം കമ്മിറ്റിയിലെയും ഐ വിഭാഗത്തിൻ്റെ അഭിപ്രായം ഞാൻ മത്സരിക്കണമെന്നാണ്. അങ്ങനെ തീരുമാനമെടുത്തു അന്തിമമായിട്ട്. രണ്ടാമത്തെ ദിവസം എല്ലാ സ്ഥലത്തും പര്യടനം നടത്തി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പണം അവരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തു. നല്ല ജന പിന്തുണയോടുകൂടി പോയി നോമിനേഷനും കൊടുത്തു. ഞങ്ങളെ പ്രവർത്തനം ആരംഭിച്ചു. അതുപോലെ തന്നെ ദേവദാസ് പൊറ്റക്കാട് എന്ന പേരുള്ള ഒരു സഖാവിനെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിർത്തി എല്ലായിടത്തും ചുമരെഴുത്ത് അവരും തുടങ്ങി. പേര് മാത്രം എഴുതൂല, ഇടതുപക്ഷ മുന്നണിക്ക് മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്ന് എഴുതാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ രണ്ട് നാല് അഞ്ച് ആറ് കഴിഞ്ഞു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ട അവസാനത്തെ ദിവസം ഞാൻ നിലമ്പൂർ ടി വി ട്രാവലേഴ്സ് ബംഗ്ലാവിലിരിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കുട്ടികളുമുണ്ട്. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. അവിടേക്ക് പാർട്ടി നേതാക്കൾ സംഘടിതമായിട്ട് അഞ്ചെട്ട ആളുകൾ വരികയാണ്. കുറേ സഖാക്കളും കൂടെയുണ്ട്. അവർ കയറി വന്ന് കൂട്ടത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് എം വി രാഘവനും ഉണ്ടായിരുന്നു. നമ്മളെ ബഹുമാനത്തോടുകൂടി സ്വീകരിച്ച് എൻ്റെ റൂമിലിരുത്തി. ഉടനെ രാഘവൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. നിങ്ങൾ മത്സരിക്കാൻ തന്നെയാണ് ഉറച്ച് തീരുമാനിച്ച, അതായത് ഉറച്ച തീരുമാനമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് തന്നാൽ എന്തായിരിക്കും? സപ്പോർട്ട് തന്നാൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വീകരിക്കും. സ്വീകരിച്ച് നിങ്ങൾ ജയിച്ചാലോ, ജയിച്ചാലും പിന്നെ അതിൻ്റെ കാര്യം അപ്പം ആലോചിക്കാം നമുക്ക്. എന്നാൽ നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഒരു കരാറും എഴുത്തും ഒന്നും വേണ്ട. ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടുകൂടി ആളുകൾ അങ്ങ് കൈയടിച്ചു. അവിടെ ടി വിയുടെ മുൻവശത്ത് മുറ്റത്ത് സംഘടിച്ച് നിന്നിരുന്ന ഒരു 500 ആളുകളുണ്ടായിരുന്നു. അവരോട് എം വി രാഘവൻ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രസംഗവും നടത്തി. അതിലെല്ലാവരും ചിന്താവാദി വിളിച്ച് ആവേശം പരിതരായിട്ട് രംഗത്തിറങ്ങി. അതോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. പിന്നെപ്പെട്ട പാടൊന്നും പറയണ്ട. അതങ്ങനെ മുന്നോട്ട് നീങ്ങി ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് റാലി എന്നൊരു ഏർപ്പാടുണ്ട്. മൊത്തത്തിൽ സംഘടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം, തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം എന്നാ പറയുക. അതിൻ്റെ ദിവസം വന്നു. തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാട് തന്നെയാണ് വന്നത്. അന്നും ഈ പറഞ്ഞ മാതിരി അദ്ദേഹം 10-12 മണിയായപ്പോഴത്തേന് എത്തി. ഉച്ചക്ക് അവിടുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഒരു ഹോട്ടലിലെ AC റൂം എടുത്തിരുന്നു, അതിൽ അദ്ദേഹത്തെ ഇരുത്തി. ഞാനും എൻ്റെ പ്രജകളും നിലമ്പൂർ TV ഇരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു 2 മണിക്ക് EMS പോയി കാണാനും 4 മണിക്ക് വിരാടൂർ നഗർ എന്ന മൈതാനിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള റാലിയിൽ പ്രസംഗിച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനം. അപ്പോൾ ഈ DVയിൽ ഞാൻ ഇരിക്കുമ്പോൾ ജില്ലയിലെ പാർട്ടി നേതാക്കൾ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും ഒക്കെ ഉണ്ട്. അവർ 5-6 ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സംശയം പറഞ്ഞു. വന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി EMS ആണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയെയും അഖിലേന്ത്യാ കോൺഗ്രസിനെയും വിമർശിക്കാതെ പ്രസംഗിക്കാൻ വയ്യല്ലോ. അങ്ങനെ ഒരു പ്രസംഗം അദ്ദേഹം നടത്തുകയാണെങ്കിൽ ഇവിടെ ഉള്ള നിങ്ങളെ കൂടെ പ്രവർത്തിക്കുന്ന ഐ വിഭാഗക്കാർ തെറ്റിപ്പിരിഞ്ഞു പോയാലോ, അതിനെന്താണ് ഒരു വഴിയെന്ന് ചോദിച്ചു. അപ്പോൾ EMS പ്രസംഗത്തിൽ അത് വരരുത് എന്നാണ് അവരുടെ ഉദ്ദേശവും ഞാൻ എൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് കൊടുത്തുകൂടെയെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളെ പാർട്ടി അച്ചടക്കം അനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് ഉപദേശിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതിനെന്താ വഴിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു വഴി നിർദ്ദേശിച്ചു, എന്നെ നിങ്ങൾ കൊണ്ടുപോയി ഒന്ന് പരിചയപ്പെടുത്തുക. എനിക്ക് അച്ചടക്കമൊന്നുമില്ലല്ലോ, ഞാൻ പാർട്ടി മെമ്പറല്ലല്ലോ, ഞാനങ്ങ് പറഞ്ഞു കൊടുത്തോളാറ്. അങ്ങനെ ഒരു 2:30-3 മണിക്ക് ഞാനും അവരെ കൂടെ EMS ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു ചെന്നു. ഞാനൊരു നമസ്കാരം പറഞ്ഞു. അപ്പോൾ ഒന്ന് ചിരിച്ചു അദ്ദേഹം. എന്നോട് പറഞ്ഞു, ഇരിക്കൂ, ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് അവർ പരിചയപ്പെടുത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇരിക്കൂ. ഞാൻ ആ മുമ്പിൽ തന്നെ ഒരു സോഫയിലിരുന്നു. ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ട് തിരഞ്ഞെടുപ്പിലെ ഭാവി, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു,
ഇവിടെ എനിക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ ജയിക്കാൻ ഒരു പ്രയാസവുമില്ല പക്ഷേ ഒരു ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ ഇവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് ഐ വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ്സുകാരുടെ വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയിലാണല്ലോ അത് കിട്ടാതെ ജയിക്കാനും ബുദ്ധിമുട്ടുണ്ട് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ ഒരു സ്വതന്ത്രം വേണ്ടല്ലോ പാർട്ടി സ്ഥാനാർത്ഥിനെ നിർത്തിയാൽ മതിയല്ലോ അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായം അത് തന്നെയാണ് അതിലൊരൊറ്റ കാര്യമുള്ളൂ എൻ്റെ കൂടെയുള്ള കോൺഗ്രസ് ആയി പ്രവർത്തകർ ഒരു 10,000 ആളുകളെ ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ നമ്മളെ വിട്ടുപോകാത്ത ഒരു തന്ത്രം സ്ട്രാറ്റജി കണ്ടുപിടിക്കണം അത് മാത്രമേ ഇതിൽ വഴിയുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു അപ്പോൾ ശരി ശരി ഓ എന്ന് പറഞ്ഞു ഇ എം എസിൻ്റെ ആ പ്രതിഭ ബുദ്ധി പ്രായോഗിക ബുദ്ധി എത്ര വലുതാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും വേണ്ടിയിട്ട് ഉദ്ഘാടനത്തിന് പോയി ആദ്യത്തെ ദിവസം തന്നെ സഭ കൂടിയപ്പോൾ ഞാൻ എല്ലാ എം എൽ എമാരുടെ കൂടെ ബസ്സിൽ അങ്ങ് പോയി ഇറങ്ങി സഭയ്ക്ക് അകത്ത് കടന്നു എല്ലാവരും ഓരോരുത്തരുടെയും സീറ്റിൻ്റെ നമ്പർ നോക്കി സീറ്റ് കണ്ടുപിടിക്കുന്ന ശ്രമത്തിലായിരുന്നു ഞാൻ അതിന് നിൽക്കാതെ നിയമസഭ നേരെ വിലങ്ങ് മുറിച്ച് കടന്ന് അങ്ങേ ഭാഗത്ത് ചേർന്ന് മുഖ്യമന്ത്രി കരുണാകരൻ ഇരിക്കുന്നതിന് മുമ്പിൽ ചെന്ന്